നമസ്കാരം. ഇന്ന് നാം ഒരു പുതിയ രാഗം പരിചയപ്പെടാൻ പോവുകയാണ്. രാഗത്തിൻ്റെ പേര് ശുദ്ധ സാവേരി. ഇതൊരു ജന്യരാഗമാണ്. ജന്യരാഗം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനൊരു ജനകരാഗം ഉണ്ടാകും. ഇതിൻ്റെ ജനകരാഗം 29-ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരാഭരണം ആണ് ഈ രാഗത്തിൻ്റെ ജനകരാഗം. പിന്നെ ഈ രാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് 5 സ്വരമുള്ള രാഗമാണ്. 5 സ്വരമുള്ള രാഗങ്ങൾക്ക് നമ്മളൊരു പേര് പറയും, ഔഢവ രാഗം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഉപാംഗ രാഗം. ഉപാംഗരാഗം എന്ന് പറഞ്ഞാൽ അന്യസ്വരം വരാത്ത രാഗത്തെയാണ് ഉപാംഗരാഗം എന്ന് പറയുന്നത്. അന്യസ്വരം എന്ന് പറഞ്ഞാൽ ശങ്കരാഭരണത്തിൽ ഇല്ലാത്ത സ്വരം കേട്ടോ. അപ്പോൾ ശങ്കരാഭരണത്തിലുള്ള സ്വരങ്ങൾ മാത്രമേ ഈ രാഗത്തിൽ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്യുവർ രാഗം എന്നുള്ള അർത്ഥത്തിലാണ് ഉപാംഗരാഗം എന്ന് പറയുന്നത്. ഇതിൽ ഇല്ലാത്ത സ്വരം ഗാന്ധാരവും നിഷാദവും, ഗായും നെയ്യും ഈ രാഗത്തിലില്ല. അപ്പം അങ്ങനെ ഉള്ള സ്വരങ്ങൾ പറയുമ്പോൾ ഷഡ്ജം, ചതു, ശ്രുതി, ഋഷഭം, ശുദ്ധ, മധ്യമം, പഞ്ചമം, ചതുശ്രുതി, ധൈവതം. 2 പ്രകൃതിസ്വരം വരുന്നുണ്ട്, സായും പായും. 2 തീവ്രസ്വരം വരുന്നുണ്ട്, ചതുശ്രുതി ഋഷഭവും ചതുശ്രുതി ധൈവതവും. 1 കോമള സ്വരം വരുന്നുണ്ട്, ശുദ്ധ മധ്യമം. അങ്ങനെയാണ് ഈ 5 സ്വരം വരുന്നത്. ഇനി ഇതിൻ്റെ ആരോഹണവും അവരോഹണവും ഒന്ന് പാടി നോക്കാം. സരീമ കുറച്ച് സ്വരങ്ങൾ ഒന്ന് ഇതിൻ്റെ സഞ്ചാരങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. ഒന്ന് പാടി നോക്കും. മപദ പ മ പ മ രേ രേ
കുറച്ച് കുറച്ച് അതിൻ്റെ രാഗഭാവം അകാരമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഈ രാഗത്തെ ദുർഗ എന്നാണ് പറയാം. ഇനി നമുക്ക് ഈ ഗീതത്തിൻ്റെ ഈണത്തിലേക്ക് അത് സ്വരത്തിലേക്ക് പോകാം. ഇത് താളം ത്രിപുട താളം ഞാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 7 അക്ഷരമുള്ള തിസ്ര ജാതി ത്രിപുട താളമാണ് ഇതിനും ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ട്യൂണിലേക്ക് പോവാം. രീമ രീം രീ സദസ സദാ പ
പാടാൻ പോകുന്നതെല്ലാം നമ്മൾ ആവർത്തിച്ച് പാടാം. നേരത്തെ പഠിച്ചത് തന്നെ ആവർത്തിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.